ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേച്ചു പാർക്ക് മലയാളം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നുനൂക്കൽ ഉജ്റുവിൻ്റെ വി ആർ ഗോയിങ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ പോയത്തെക്കുറിച്ചാണ് പോയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക ഓക്കെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി നുനൂക്കൽ ഉജ്ജറു ഒരു ഓസ്ട്രേലിയൻ കവിയത്രിയും രാഷ്ട്രീയ പ്രവർത്തകയും കലാകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായിരുന്നു നുനൂക്കൽ ഉജ്ജറു ഇവരുടെ യഥാർത്ഥ പേര് കേത്ത് വോക്കർ എന്നായിരുന്നു ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഉജ്ജറു ഒരു മുൻനിര പോരാളിയുമായിരുന്നു ഒരു കാവ്യസമാഹാരം പ്രസിദ്ധീകരിച്ച ആദ്യ ഓസ്ട്രേലിയൻ ആദിവാസി വനിത എന്ന ബഹുമതിയും ഉജ്ജറുവിന് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വി ആർ ഗോയിങ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഉജ്ജറു തൻ്റെ സാഹിത്യ സബര ആരംഭിച്ചത് ഓസ്ട്രേലിയയിലെ ആദിവാസികളായ കറുത്തവരും അവിടേക്ക് കുടിയേറിപ്പാർത്ത വെളുത്ത വർഗക്കാരും തമ്മിൽ പരസ്പര ധാരണയും സമാധാനവും നിലനിന്നു കാണണമെന്ന ഒരാഗ്രഹം ഉജ്ജറുവിൻ്റെ മിക്ക രചനകളിലും പ്രകടനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേത് വോക്കർ നുനൂക്കൽ ഉജറു എന്ന പരമ്പരാഗത പേര് സ്വീകരിച്ചത് ഉജറു എന്ന വാക്കിനർത്ഥം പേപ്പർ ബാർക്ക് ട്രീ എന്നാണ് നുനൂക്കൽ എന്നത് കേത്ത് വോക്കറുടെ ഗോത്രത്തിന്റെ പേരാണ് ഓക്കെ നമുക്കിനി പോയത്തെക്കുറിച്ച് നോക്കാം ഓസ്ട്രേലിയയിലെ കോളനി വൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദിവാസി ഗോത്ര വീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രപരമായ സന്ദേശം പകർന്നു നൽകുന്ന ഒന്നാണ് ഉജറുവിൻ്റെ വി ആ ഗോയിങ് എന്ന് പറയുന്ന ഈ കവിത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയിലുള്ള വ്യക്തവും ശക്തവുമായ ഒരു പ്രമേയം ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയിലെ തദ്ദേശവാസികളുടെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും പൊതു കൊണ്ടുവരുന്ന ഒരു പ്രധാന വക്താവാണ് ഉജറു സ്വന്തം മണ്ണും വിണ്ണും സംസ്കാരവും നഷ്ടപ്പെട്ടവരുടെ ആത്മനമ്പര് ഉജറു തന്റെ കവിതയിലൂടെ ഈ ലോകത്തിലേക്ക് വിളിച്ചു പറയുന്നു ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ നഗരത്തിൽ അർദ്ധനഗ്നരായ ഒരു സംഘം ആദിവാസികൾ എത്തുന്നു അവരുടെ ഗോത്രത്തിലെ അവശേഷിക്കുന്ന ഏതാനും ചെറുപ്പക്കാരാണ് അവർ ആ സ്ഥലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ആവാസകേന്ദ്രമായിരുന്നു ഗോത്ര വർഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പൂജാകർമ്മങ്ങളും ആഘോഷങ്ങളും നടത്തി വന്നിരുന്ന ഏറെ പരിപാവനമായ ഒരു ഭാഗത്താണ് ആദിവാസി സംഘം ഇപ്പോൾ നിൽക്കുന്നത് സ്ത്രീകൾക്ക് പോലും ഇവിടം പ്രവേശനം നിഷേധിച്ചിരുന്നു ഇന്ന് ഈ പ്രദേശം വെള്ളക്കാരുടെ നിയന്ത്രണത്തിലാണ് ഉറുമ്പുകളെ പോലെ വെളുത്ത വർഗക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭാഗത്ത് ഒരു പ്രത്യേക പരസ്യ പലകയും അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഇപ്രകാരം അവരെഴുതിയിരിക്കുന്നു വീടുകളിലെ ചപ്പു ചവറുകൾ ഇവിടെ തട്ടാവുന്നതാണ് എന്ന് പറയുന്ന ഒരു പരസ്യ അവിടെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രദേശത്തിൻ്റെ പകുതിയിലേറെ ഭാഗവും ചപ്പു ചവറുകൾ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദിവാസികൾ പരിഭാവനമായി കണക്കാക്കിയിരുന്ന ഒരു സ്ഥലം ചപ്പു ചവറുകൾ നിക്ഷേപിക്കുന്നതിനുള്ള ഒന്നിനും കൊള്ളാത്ത ഒരു പ്രദേശമായി നവ കോളനി വാഴ്ചക്കാർ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു ആ കാഴ്ച കണ്ടതോടെ ആദിവാസി ചെറുപ്പക്കാരുടെ സംഘം തലകുമ്പിട്ട് നിശബ്ദരായി അവിടെ നിലകൊണ്ടു കവിതയുടെ ഇനിയുള്ള ഭാഗം മുഴുവനും ഗോത്രവർഗ സംഘത്തിന്റെ പ്രതികരണം വിശദീകരിക്കുന്നതിനായി കവിയത്രി നീക്കിവച്ചിരിക്കുന്നു സ്വന്തം മണ്ണിൽ തങ്ങൾ അപരിചിതരായി അന്യരായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ചെറുപ്പക്കാർ വിലപിക്കുന്നു മുൻകാലങ്ങളിൽ അതേ പ്രദേശത്ത് വെളുത്ത വർഗക്കാരായിരുന്നു അപരിചിതരായി അലഞ്ഞു തിരിഞ്ഞതെന്നും ചെറുപ്പക്കാർ ഓർമ്മിക്കുന്നു അവിടെയുള്ള ഓരോന്നും എല്ലാം തന്നെയും തങ്ങളുടെ മാത്രം സ്വന്തമാണെന്നും അവയിലെല്ലാം തങ്ങളുടെ പ്രാണനുണ്ടെന്നും നാട്ടുകാരായിരുന്ന ആ ചെറുപ്പക്കാർ തറപ്പിച്ചു പറയുന്നു പഴയ ജീവിതശൈലികൾ ആദിവാസികളുടേതായ ഉല്ലാസാഘോഷങ്ങൾ ബൊറോ മൈതാനം പഴയ ആചാരാനുഷ്ഠാനങ്ങൾ മൂപ്പന്മാരുണ്ടാക്കിയ നിയമങ്ങൾ അങ്ങനെ എല്ലാം അവരുടെ മാത്രം സ്വന്തമാണ് ഇടിമിന്നൽ ഇടിവെട്ട് പ്രേതങ്ങളുടെ നിഴലുക ക്യാമ്പ് ഫയറുകൾ തുടങ്ങിയവയെല്ലാം അവരാണ് എന്നാൽ ഇപ്പോഴെല്ലാം നഷ്ടമായിരിക്കുന്നു അവരുടെ സ്വന്തം മണ്ണ് പഴയ ജീവിതരീതികൾ നിയമങ്ങൾ ഐതിഹ്യങ്ങൾ എന്നിവയുമായുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ അസഹ്യമായ നഷ്ടം അവർ ഒരു രണ്ട് വരികളിൽ സംശയിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈ കവിതയിൽ കാണാം അതിങ്ങനെയാണ് വി ആർ നാച്ചുവർ ആൻഡ് ദി പാസ്റ്റ് ഓൾ ദി ഓൾഡ് ഡേയ്സ് ഗോൺ നൗ ആൻഡ് സ്കാറ്റേഡ് അതായത് ഞങ്ങളാണ് പ്രകൃതി കഴിഞ്ഞ കാലവും ഞങ്ങളാണ് എല്ലാ പഴയ ശൈലികളും ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു ചിതറിക്കിടക്കുന്നു എന്നാണ് ഈ രണ്ട് വരിയിലൂടെ അവരുടെ ആത്മസങ്കടം അവർ പുറത്ത് കൊണ്ടുവരുന്നത് ആദിവാസികൾക്ക് പ്രകൃതിയുമായുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കുറ്റിച്ചെടികൾ കഴുകൻ ഇമ്മ്യു അതായത് ഓസ്ട്രേലിയൻ ഒട്ടപക്ഷീനിയാണ് ഒട്ടകപക്ഷിനിയാണ് ഇമ്മ്യു എന്ന് പറയുന്നത് കങ്കാരു എന്നിങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ട് ഇവയോടൊപ്പം പ്രകൃതിയുമായി അത്രമാത്രം ഇണങ്ങി അവർ ജീവിച്ചു ഇപ്പോൾ തങ്ങളുടെ എല്ലാമെല്ലാമായ ഏറ്റവും പ്രിയപ്പെട്ട പിറന്ന മണ്ണിനോട് അവർ യാത്ര പറയുകയാണ് അവർ ഇനി അവിടെ ഒരു സ്ഥാനവുമില്ലെന്ന് അവർക്ക് ബോധ്യമായി സംഭവിക്കാനിരിക്കുന്ന പുതിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുക മാത്രമാണ് തങ്ങൾക്ക് കൂടുതൽ കാരണീയമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് ഗൃഹാതുരത്വത്തിൻ്റെയും ഉറച്ച ബോധ്യത്തിൻ്റെയും മാനസികാവസ്ഥയിലാണ് കവിതയിലൂടെ നീളം പ്രകടമാകുന്നത് ആദിവാസികളുടെ വേദനയിലും നൊമ്പരത്തിലും നഷ്ടത്തിലും നമുക്ക് അവരുടെ നേരെ സഹതാപം തോന്നുന്നുണ്ട് വെളുത്ത വർഗക്കാർ നാട്ടുകാരുടേതായ മണ്ണും ഉപജീവന മാർഗവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചെടുക്കുന്നതാണ് ഈ കവിതയിലെ പ്രധാന പ്രമേയം കോളനിവൽക്കരണത്തിൻ്റെ അനന്തരഫലമായി ആദിവാസികളുടെ എല്ലാം തന്നെ നശിക്കപ്പെട്ട് കഴിഞ്ഞു അവരുടെ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അവരുടെ ഭാവിക്കായി യാതൊന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല അവരുടെ സംസ്കാരം തമസ്കരിക്കപ്പെട്ടു ഇനിയിപ്പോൾ ഒരു പുതിയ തുടക്കത്തിനായി അവർ തയ്യാറാവുകയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വി ആർ ഗോയിങ് എന്നാണ് കവിതയുടെ പേര് വിപരീതാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദിവാസികളുടെ തീരുമാനം വെളുത്ത ഏറെ സ്വാഗതാർഹമാണ് എന്നാൽ തദ്ദേശവാസികൾ തങ്ങളുടെ പുതിയ സാഹചര്യം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു അനീതിയും ക്രൂരതയും നിറഞ്ഞ ഈ ഭൂമുഖത്തു നിന്നും അൽപ്പാൽപമായി ഇല്ലാതാകുന്നതിനെതിരെ പ്രതികരിക്കാൻ അവർ തീരുമാനമെടുക്കുന്നു എന്നതുകൂടി ഈ ഒരു ഹെഡിങ്ങിലൂടെ അവർ കാണിക്കുന്നുണ്ട് ന്യൂനൂക്കൽ ഉജ്റവിൻ്റെ വിയ ഗോയിങ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ പോയം അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടച്ചിങ് പോയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ എത്താം താങ്ക്സ് ഫോർ വാച്ചിങ്